ഇന്നലത്തെ വൈകുന്നേരം നമ്മളെ വളരെ അസ്വസ്ഥമാക്കിയ ദൃശ്യമായിരുന്നു പറവൂരിൽ നിന്ന് വന്നത്. കാറിൽ കെട്ടി റോഡിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ട ആ നായ ഇന്ന് സുരക്ഷിതമായ കൈകളിലാണെന്ന ശുഭവാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. അത്താണി സ്വദേശി അഖിൽ വിദേശത്തേക്ക് പോകാൻ വൈദ്യപരിശോധനയ്ക്കായി ഇന്നലെ രാവിലെ ചാലാക്കയിലെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്നു. കാറിന് പിന്നിൽ നായ ഓടുന്നത് കണ്ട് ആദ്യം പകർത്തിയത് 8 സെക്കൻഡ് മാത്രമുള്ള ദൃശ്യം. പക്ഷേ ഒരു നിമിഷത്തെ തോന്നലാണ് അഖിലിനെ ബൈക്ക് തിരിച്ച് കാറിനെ പിന്തുടരാൻ പ്രേരിപ്പിച്ചത്. സ്വന്തം തിരക്ക് മറന്ന ആ നിമിഷമാണ് ഈ നായയുടെ ജീവൻ രക്ഷിച്ചത്. രണ്ടാമത് കണ്ടപ്പോ എന്ന് പറഞ്ഞ ഡോഗ് നിലത്ത് വീണിട്ട് ടാറിട്ട് റോട്ടിലൂടെ ഉരഞ്ഞ് ഒരു 100 മീറ്ററോളം ഇയാൾ ഉരച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. ഞാൻ നേരെ കാറിന് വട്ടം വെച്ചു, ചേട്ടൻ നിറത്ത് ഗ്ലാസ് കാത്തു, ഇറങ്ങി വരാൻ പറഞ്ഞു. ചേട്ടൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞത് പട്ടി, ഞാൻ നോർമലായിട്ട് നമുക്ക് അപ്പോഴത്തെ ഒരു വിഷയം കണ്ട രീതിയിലാണ് സംസാരിച്ചത്. ചേട്ടാ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചത്തുപോലെ എന്നുള്ള രീതിയിൽ ചോദിച്ചു. പുള്ളി ചത്താൽ നിനക്കെന്താണെന്നുള്ള രീതിയിലാണ് അയാൾ പ്രതികരിച്ചത്. എന്നിട്ട് പുള്ളി തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഈ ഡോഗിൻ്റെ കയറ് കെട്ടിയിരുന്ന ഡിക്കിയുടെ അകത്താണ്, ഡിക്കിയുടെ അകത്തു നിന്ന് കയറഴിച്ചു. ഡോഗിനാണെങ്കിൽ നടക്കാനൊന്നും പറ്റുന്നില്ല, അവിടെ തന്നെ ഇരുന്നു. അയാൾ കാറെടുത്ത് പോവുകയാണ് ചെയ്തത്. അതിന് എനിക്ക് 11:30 അവിടെ എത്തണമായിരുന്നു. ഞാനപ്പോൾ തന്നെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. ഞാൻ ഇവിടെ നിന്ന് പോയി ഹോസ്പിറ്റലിൽ എത്തി. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഡോഗിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ ആ നടുറോഡിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ട നായ ഇപ്പോൾ പറവൂരിലാണുള്ളത്. ദയ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തകരുടെ സ്നേഹ പരിലാളനങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ പറവൂരിൽ ഇപ്പോൾ ഉണ്ട്. എറൗണ്ട് ഒരു 2-2.5 മണിക്കൂറോളം ഞങ്ങൾ നന്നായി 2.5 മണിക്കൂർ 3 മണിക്കൂറെടുത്ത് നന്നായിട്ട് പണിയെടുത്ത് കാരണം ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. അവസാനം പുള്ളിയെ പ്രൊട്ടക്ട് ചെയ്തൊരു ഡോഗ് ഉണ്ടായിരുന്നല്ലോ, അവനവളെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു നമ്മൾ ആ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഒരു ചതുപ്പ് പാടത്തിലായിട്ടാണ് പുള്ളിയും ആ മെയിൽ ഡോഗ് സപ്പോർട്ട് ചെയ്ത ഡോഗും കൂടി നിന്നിട്ടിരുന്നത്. ആള് നമ്മളെല്ലാവരും കൂടി കണ്ടപ്പോൾ പുള്ളി ഓടി. അതും ഭയം കൊണ്ടായിരിക്കും, അവൻ അബ്യൂസ് ചെയ്യുന്ന ഭയം കൊണ്ടായിരിക്കാം. പുള്ളിയെ നമ്മൾ എടുത്തു വാളും, അതിന് കുറച്ച് നമ്മളെ കൊണ്ട് വേലിയൊക്കെ ചടിച്ചു വാളും. അത് കഴിഞ്ഞ് പുള്ളിയെ പിടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി സ്നേഹപ്രകടനമായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടിയൊരു ഫീലിംഗ് കൂടിയായിരുന്നു. അവന് മേജറായിട്ട് അത് ഈ ചെയ്ത ആൾ പുള്ളി ചെയ്ത കയറ് കെട്ടി, പ്ലാസ്റ്റിക് കയറ് കെട്ടി, വളരെ മോശമായ രീതി, വളരെ നിഷ്കരണം. പുള്ളി വണ്ടിയിൽ ഒരു 30-32 സ്പീഡിലാണ്, ബിറ്റ്വീൻ 30-35 സ്പീഡിലെന്നാണ് പറയുന്നത്. ആ സ്പീഡിൽ വണ്ടി വലിച്ചുകൊണ്ട് പുള്ളി റോട്ടിൽ അത് ടാറിട്ട് റോഡിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോവാണ്. കാലിലും അതുപോലെ കയ്യിൽ മസിൽസ് ഒക്കെ ചെന്നിട്ടുണ്ട്, കാലിലും കയ്യിലേക്ക് നല്ല രീതിയിൽ ഉരഞ്ഞു പൊട്ടിയിട്ടുണ്ട്. അടിയിൽ പൗസിൻ്റെ കട്ടിയുള്ള ഇവിടെ തൊലി പോലും അടർന്ന് പൊളിഞ്ഞു പോയേക്കുന്ന രീതിയിലേക്കാണ് വന്നേക്കുന്നത്. ഇപ്പം അതിന് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പറവൂർ ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റൽ ഡോക്ടർ ചന്ദ്രകാന്ത്. ഇനിയിപ്പോൾ ഫർദർ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ ഡോക്ടർ സോണിയയുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകണം, തിരുപ്പോണത്തറയായിട്ട് കൊണ്ടുപോവാണ്. കാലിൻ ചുവട്ടിൽ കുരച്ച് കാവൽ നിന്നിട്ടും കെട്ടി വലിച്ച് ക്രൂരത കാട്ടി. ഓടി വീണപ്പോഴും മുറിവേറ്റ് ചതുപ്പിൽ കിടന്നപ്പോഴും ഇവളുടെ കൂടെ നിന്ന ആ നായയോർത്ത് നമുക്ക് ലജ്ജിക്കാം. രാഹുൽ മുരളിക്കൊപ്പം ഗോകുൽ രവി, 24 കൊച്ചി.